നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ എന്ത്രക്കരിപ്പൂർ കളർക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, വിവിധ കേന്ദ്രങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിലുള്ള DDF സ്ഥാനാർത്ഥിയുടെ വോട്ട് തള്ളുന്നതിനെ ചൊല്ലി ഈസ്റ്റളേരി പഞ്ചായത്തിൽ സംഘർഷം. ഒന്നര വർഷത്തോളം നീണ്ട ശാരീരിക മാനസിക പീഡനങ്ങളുടെ കഠിനകാലം താണ്ടി പിലാത്രയിലെ PM ത്രേസ്യ രാജൻ എന്ന വീട്ടമ്മ കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നും ജന്മനാട്ടിൽ തിരിച്ചെത്തി. പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. 85 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വയലപ്ര ടൂറിസം പദ്ധതി നവംബർ മാസത്തോടെ പൂർത്തിയാകും. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥികളായി. മാധ്യമസമ്മേളനത്തിൽ CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട വിജയം ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിക്കും എന്നാണ് പൊതുവിൽ പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനത്തിലൂടെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നഗരസഭയിൽ കഴിഞ്ഞ ഭരണകാലത്ത് 1200 പ്രൊജക്റ്റുകളിലായി 90 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിയതെന്നും CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ മാധ്യമസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ഇന്ന് നഗരസഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പയ്യന്നൂരിലെ റോഡുകളുടെ ശോച്യാവസ്ഥയാണ്. എന്നാൽ വാസ്തവം ഇതാണ്. 470 കിലോമീറ്റർ റോഡാണ് പയ്യന്നൂർ നഗരസഭയിലുള്ളത്. ഇതിൽ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന 438 കിലോമീറ്റർ റോഡുകളും ഗതാഗതയോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മികച്ച വിജയം നേടാൻ LDFന് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും TI മധുസൂദനൻ പറഞ്ഞു. ഒപ്പം പുതുമുഖങ്ങൾക്ക് പ്രാമുഖ്യം നൽകി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനവും മാധ്യമസമ്മേളനത്തിന്റെ ഭാഗമായി ഏരിയ സെക്രട്ടറി നിർവഹിച്ചു. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൊപ്പം KV ലളിത, കെ രാഘവൻ, പാവൂർ നാരായണൻ, ഇക്ബാൽ പോപ്പുലർ, വി നാരായണൻ, എം രാമകൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPMനെ കൂടാതെ 4 സീറ്റുകളിൽ ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത്. പയ്യന്നൂർ AKG മന്ദിരത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ ആനയിച്ചാണ് LDF പ്രവർത്തകർ പത്രിക സമർപ്പിക്കാനായി എത്തിച്ചേർന്നത്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, ശ്രീകൃഷ്ണൻ MLA, കെ രാഘവൻ, KV ലളിത, GD നായർ തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി. 1 മുതൽ 44 വരെയുള്ള വാർഡുകളിൽ 24, 36, 42 വാർഡുകൾ ഘടകകക്ഷികൾക്കായി നീക്കിവെച്ചു. എന്നാൽ 38-ാം വാർഡിൽ AK സുഭദ്ര LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചു. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, പി ശ്യാമള, കെ പവിത്രൻ, എം പ്രദീപൻ എന്നിവരും CATU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ, മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം KP ജ്യോതി എന്നിവരും LDF സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചു. ഈസ്റ്റളേരി പഞ്ചായത്തിൽ സംഘർഷം. ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിലുള്ള DDF സ്ഥാനാർത്ഥിയുടെ വോട്ട് തള്ളുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉണ്ടായത്. DDFന്റെ 11-ാം വാർഡ് സ്ഥാനാർത്ഥിക്ക് മറ്റൊരു വാർഡിലാണ് വോട്ട് എന്ന് ആരോപിച്ചാണ് പ്രശ്നമുണ്ടായത്. 11-ാം വാർഡിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ വോട്ട് 10-ാം വാർഡിലെ മറ്റൊരു വീട്ടിലാണ് ഉണ്ടായിരുന്നത്.
പതിനൊന്നാം വാർഡിലെ സ്ഥിരതാമസക്കാരനായ ഇയാളുടെ വോട്ട് പത്താം വാർഡിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ അപേക്ഷ നൽകിയത്. തുടർന്ന് നടന്ന ഹിയറിംഗിൽ ഇദ്ദേഹത്തിന്റെ വോട്ട് നീക്കം ചെയ്യുമെന്ന് സെക്രട്ടറി പറഞ്ഞതാണത്രേ പ്രശ്നത്തിന് വഴിയൊരുക്കിയത്. എന്നാൽ ഇതിനെക്കുറിച്ച് പിന്നീട് തീരുമാനമെടുക്കാമെന്ന് സെക്രട്ടറി പറഞ്ഞതായും പറയപ്പെടുന്നു. വാർഡിൽ താമസമില്ലാത്ത വ്യക്തിയുടെ വോട്ട് നീക്കം ചെയ്യേണ്ടത് നിയമമാണെന്നും നിയമപരമായാണ് തങ്ങൾ അപേക്ഷ കൊടുത്തതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. എന്നാൽ മേൽ സ്ഥാനാർത്ഥിക്ക് ഈ പഞ്ചായത്തിൽ ഒരു വോട്ട് മാത്രമേ ഉള്ളൂവെന്നും വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഭരണഘടന അധിഷ്ഠിതമാണെന്നും മറുഭാഗം പറയുന്നു. ഇതിനെ ചൊല്ലി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിന് മുൻപിൽ ഏറെ നേരം ബഹളമുണ്ടാവുകയും അത് പിന്നീട് കയ്യേറ്റത്തിൽ കലാശിക്കുകയുമായിരുന്നു. മണിക്കൂറുകളോളം വാക്കേറ്റവും സംഘർഷാവസ്ഥയും നിലനിന്നുവെങ്കിലും പോലീസിന്റെ ഇടപെടൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പരിഹരിച്ചു. പിന്നീട് നടന്ന ചർച്ചയിൽ വോട്ട് പുനഃസ്ഥാപിക്കുമെന്ന് സമ്മതിച്ചതായും അറിയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ഇനി അങ്കത്തെട്ട് കാണാം. വ്യത്യസ്തതകളാൽ ശ്രദ്ധേയമായ രണ്ട് പഞ്ചായത്തുകളെയാണ് ഇന്ന് അങ്കത്തെട്ടിൽ പരിചയപ്പെടുത്തുന്നത്. രാമതളി പഞ്ചായത്തും ഈസ്റ്റ് എളേരി പഞ്ചായത്തും. രാമതളി ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി തീപാറുന്ന പോരാട്ടമാണ്. LDFനും UDFനും തുല്യ സീറ്റുകൾ കിട്ടിയിരുന്ന മുൻകാലങ്ങളിൽ നറുക്കെടുപ്പിലൂടെയാണ് ഭരണപക്ഷത്തെ നിശ്ചയിച്ചിരുന്നത്. കഴിഞ്ഞ തവണ സീറ്റ് 15 LDFന് മേൽക്കൈ കിട്ടി. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ UDFും ഭരണം കൈവിടാതിരിക്കാൻ LDFും സജീവമായി രംഗത്തുണ്ട്. ചരിത്രമുറങ്ങുന്ന ദ്വീപാണ് രാമന്തളി പഞ്ചായത്ത്. നിരവധി രാജാക്കന്മാർ വാണമണ്ണ്. രാജഭരണം ജനാധിപത്യത്തിൽ വഴിമാറിയപ്പോഴും രാമന്തളിക്കാർ ചരിത്രം എഴുതിയിരുന്നു. പഞ്ചായത്തിലെ വാർഡ് 12 ആറു വീതം സീറ്റുകൾ UDFനും LDFനും നൽകിയതാണ് ആദ്യ ചരിത്രം. നെറുക്കെടുപ്പിലൂടെ ഭരണം UDFന്. 2005 തെരഞ്ഞെടുപ്പിൽ വാർഡ് 14. രാമന്തളിക്കാർ അപ്പോഴും തെരഞ്ഞെടുത്തത് 7. ഇക്കുറി നെറുക്ക് വീണത് UDFന്. IUMലെ മീത്തൽ മഹമ്മൂദ് ഗാജിയാണ് പ്രസിഡന്റായത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വാർഡ് 15, അതുകൊണ്ട് തുല്യത അവസാനിച്ചു. വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഒരു സീറ്റ് അധികം നേടി പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചു. തുല്യതയില്ലാതായപ്പോൾ നെറുക്കെടുപ്പ് UDFനെ തുളച്ചെങ്കിലും ഭരണം കൂട്ടായ തീരുമാനത്തോടെ മാത്രമായിരുന്നു. എന്നാൽ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ LDF അധികാരത്തിലെത്തിയപ്പോഴും ഇതിന് മാറ്റമുണ്ടായില്ല. രാമന്തളിയുടെ വികസനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്. പഞ്ചായത്തിൻ്റെ വലിയ ഭാഗം നാവിക അക്കാദമിക്ക് വേണ്ടി അക്വർ ചെയ്യപ്പെട്ടു. വീണ്ടും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം ആരംഭിച്ചതായുള്ള വിവാദവും കെട്ടടങ്ങിയില്ല. LDFൽ 8 CPMനാണ്. UDFൽ 5 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും 2 കോൺഗ്രസിനുമാണ്. CPMലെ ഈശ്വരി ബാലകൃഷ്ണനാണ് പ്രസിഡന്റ്. കൂട്ടായ്മയിലൂടെ വൻ വികസന കുതിപ്പിലെത്തിക്കാൻ കഴിഞ്ഞതായി പ്രസിഡന്റ് അവകാശപ്പെടുന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 ഏറെ വികസന മുരടിപ്പിൽ കടന്നിരുന്ന പഞ്ചായത്തിന് ഭരണസമിതിയുടെ കൂട്ടായ ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ ജീവനക്കാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് 5 ഭരണം കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇന്ന് രാമന്തളി ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലക്കകത്ത് മുന്നിട്ട് നിൽക്കുന്ന 2-3 പഞ്ചായത്തുകളിൽ ഒന്നാക്കി മാറ്റുവാൻ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളത് രാമന്തളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേട്ടം തന്നെയാണ്. 98% പദ്ധതികൾ പൂർത്തിയാക്കിയ പഞ്ചായത്താണ് രാമന്തളി. ബ്ലോക്കിൽ 1 ജനറൽ വിഭാഗത്തിൽ 98.81%, ഗ്രാൻഡിനത്തിലും പട്ടികജാതി വിഭാഗത്തിലും 97% വീതവും ചെലവഴിക്കാൻ ഭരണസമിതിക്കായി. മണ്ണ് ജല സംരക്ഷണത്തിൻ്റെ ഭാഗമായി നീർത്തട പ്ലാൻ ആദ്യം അംഗീകരിച്ച പഞ്ചായത്ത് കൂടിയാണ് രാമന്തളി. എന്നാൽ 5 കൊണ്ട് ഒരു തരത്തിലും വികസനം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രതിപക്ഷാംഗമായ ഓണങ്ങാട്ട് മൊയ്ത് പറയുന്നത്. മൊത്തമായിട്ടും ക്ലിയറല്ല. ക്ലിയറല്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും വികസനം എത്തിയിട്ടില്ല. യാത്രാക്ലേശം, CRZ പ്രശ്നത്തിൽ ഒരു തുള്ളി മഷിയോ അല്ലെങ്കിൽ 50 കടലാസോ ചെലവാക്കാതെ ഇപ്പം അവരുടെ നേട്ടമായിട്ട് CRZ പറയുന്നു. അതുകൂടാതെ അതിനെ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഈ CRZ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നത്. അതുകൂടെ യാത്രാക്ലേശം. യാത്രാക്ലേശം എന്ന് പറഞ്ഞാൽ ചൂളക്കടവ്, 2 തെങ്ങ് റോഡ്, അതുപോലെ 7 ടോപ്പ് റോഡ്,
ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഏഴിമല ടോപ്പ് റോഡിൽ ഓടുന്നത്. അതിനൊന്നും യാത്രാ ക്ലേശം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ല. എട്ട് വനിതയും ഒരു പട്ടികജാതി സംവരണവും ആറ് ജനറൽ സീറ്റുമാണ് ഇപ്പോൾ മത്സരത്തിലുള്ളത്. തകരാത്ത യു ഡി എഫ് കോട്ട തകർക്കാൻ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ഡി എഫുമായി എത്തുന്നു. ഈ മത്സരങ്ങൾക്കിടയിൽ പരമാവധി സീറ്റ് പിടിക്കാൻ എൽ ഡി എഫും ശ്രമിക്കുമ്പോൾ കർണാടക സംസ്ഥാനത്തിന് അടുത്ത് കിടക്കുന്ന ഈസ്റ്റ് എളേരി കേരളത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലിടിച്ച് മണ്ണിൽ പൊന്നുവിളയിച്ച കുടിയേറ്റ കർഷകരുടെ ആസ്ഥാനമാണ് ഈസ്റ്റ് എളേരി. കിഴക്ക് കർണാടക വനപ്രദേശവും മറ്റൊരു വശത്ത് തേജസ്വിനി പുഴയും നിലകൊള്ളുന്ന മലമടക്കുകളാൽ ശ്രദ്ധയാകർഷിക്കുന്ന ഭൂപ്രദേശമാണ് ഈസ്റ്റ് എളേരിയുടേത്. തെങ്ങും കമുകും റബ്ബറും ഒരുപോലെ വിളയുന്ന ഈ പഞ്ചായത്തിൽ ആകെയുള്ള 24,842 പേരിൽ 80% കുടിയേറ്റ കർഷകരാണ്. അതുകൊണ്ടുതന്നെ യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയെന്നാണ് ഈസ്റ്റ് എളേരിയെ വിശേഷിപ്പിക്കുന്നത്. ഇതുവരെയുണ്ടായ ഒരു തിരഞ്ഞെടുപ്പിലും ഈ കോട്ടയ്ക്ക് ഇളക്കം തട്ടിയിട്ടില്ല. എങ്കിലും ഈ തിരഞ്ഞെടുപ്പിന് അത് സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച് അധികാരത്തിലേറിയ ജെയിംസ് പന്തമാക്കലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെയാണ് ഈസ്റ്റ് എളേരിയിലെ യു ഡി എഫ് കോട്ടയ്ക്ക് വിള്ളലേറ്റു തുടങ്ങിയത്. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജെയിംസ് ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ പുതിയ മുന്നണി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് കേരള ജനത ഈസ്റ്റ് എളേരിയിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങിയത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചതും ചിറ്റാരിക്കാലിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി കോടികളുടെ ഫണ്ട് വിനിയോഗിച്ചതും ജലനിധി പദ്ധതിയുമടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ജെയിംസ് തന്റെ ഭരണ നേട്ടങ്ങളായി എടുത്തുകാട്ടുന്നത്. എന്നാൽ കോടികൾ കടമെടുത്തു നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വരുംകാല വികസനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും പഞ്ചായത്തിന്റെ ഫണ്ടുകൾ കടം തീർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം പഞ്ചായത്തിലെ ഈ തമ്മിലടികൾക്കിടയിൽ തങ്ങൾക്ക് സ്വാധീനം കുറഞ്ഞ പ്രദേശത്ത് പരമാവധി സീറ്റ് പിടിക്കാനാണ് ഇത്തവണ എൽ ഡി എഫിന്റെയും ശ്രമം. ഒപ്പം ഈ അടുത്ത കാലത്ത് തങ്ങൾക്കുണ്ടായ വളർച്ച വോട്ടാക്കി മാറ്റി ശക്തി പ്രകടിപ്പിക്കാനാണ് ബി ജെ പിയും ഒരുങ്ങുന്നത്. എന്തായാലും പതിവിൽ നിന്നും വിപരീതമായി കടുത്ത പോരാട്ടത്തിനാണ് ഈസ്റ്റ് എളേരി ഒരുങ്ങുന്നത്. ജനങ്ങൾ ആർക്കൊപ്പമെന്ന് കാത്തിരുന്നു കാണാം. പുതുമുഖങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കരിവള്ളൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 14 വാർഡുകളിൽ ഒരു സീറ്റിൽ സി പി ഐ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനൊരുങ്ങിയത്. 13 വാർഡിൽ സി പി എം സ്ഥാനാർത്ഥികളും 1 വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത്. 14 വാർഡിലെ പി ആർ പൊന്നമ്മയാണ് സി പി ഐ സ്ഥാനാർത്ഥി. 7 വാർഡിൽ മത്സരിക്കുന്ന സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം എം രാഘവൻ പഞ്ചായത്ത് പ്രസിഡന്റാകാനാണ് സാധ്യത. സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. 14 വാർഡുകളിലും സി പി എം ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളിലും സി പി എം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ആലപ്പടമ്പ രക്തസാക്ഷി മന്ദിരത്തിൽ നിന്നും പ്രകടനമായി എത്തി തിങ്കളാഴ്ച പത്രിക സമർപ്പിച്ചു. നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പീയുഷ പ്രസിഡന്റാകാനാണ് സാധ്യത. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ചെറുതാഴം പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പ്ലാത്ര ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പ്ലാത്ര ടൗണിൽ നിന്ന് പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനെത്തിയത്. എം ശ്രീധരൻ, ഇ രവീന്ദ്രൻ, എം വി രവി, പി വി ബാലകൃഷ്ണൻ, കെ കുഞ്ഞിരാമൻ, മാടക്ക കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികളെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പി പ്രഭാവതി ആദ്യ പത്രിക സമർപ്പിച്ചു. 17 വാർഡുകളിൽ ഒരു സി പി ഐ സ്ഥാനാർത്ഥിയും 16 സി പി എം സ്ഥാനാർത്ഥികളുമാണ് പത്രിക സമർപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. സി പി ഐ എം ചെറുതാഴം പഞ്ചായത്ത് കൺവെൻഷൻ പ്ലാത്ര കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മാടക്ക കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. സി എം വേണുഗോപാലൻ, എം ശ്രീധരൻ, ഐ വി ശിവരാമൻ, കെ കെ വേണുഗോപാലൻ, എ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് നടപടികൾക്കായി മാടക്ക കുഞ്ഞിക്കണ്ണൻ പ്രസിഡന്റും എം ശ്രീധരൻ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആകെയുള്ള 13 വാർഡിൽ ഒരു സി പി ഐയും 12 സി പി എം സ്ഥാനാർത്ഥികളുമാണ് പത്രിക സമർപ്പിച്ചത്.
നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. ബി ജെ പി സ്ഥാനാർത്ഥികളും തിങ്കളാഴ്ച പത്രിക സമർപ്പിച്ചു. മുഴുവൻ വാർഡുകളിലും ബി ജെ പി ഇത്തവണ മത്സര രംഗത്തുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളായി ഇടതുകോട്ടയിൽ സാന്നിധ്യമറിയിക്കാൻ ഇത്തവണ യു ഡി എഫും രംഗത്ത്. ഇടതുമുന്നണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശകുന്തള പ്രസിഡന്റാവാനാണ് സാധ്യത. മുന്നണി ധാരണ പ്രകാരം സി പി ഐക്ക് വിട്ടുകൊടുത്ത ഒന്നാം വാർഡിൽ കെ പ്രമിത മത്സരിക്കും. കയ്യൂരിലടക്കം എല്ലാ വാർഡുകളിലും ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് യു ഡി എഫിന്റെ തീരുമാനം. യു ഡി എഫിൽ ആദ്യമായി ഇത്തവണ ലീഗും മത്സരിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. മറ്റ് വാർത്തകളിലേക്ക്. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ഗാന്ധി പാർക്കിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ഫാസിസത്തിന്റെ ആഗോള ചരിത്രം എന്ന വിഷയത്തിൽ ഡോക്ടർ പി ജെ വിൻസെന്റ് പ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ ഞായറാഴ്ച ഫാസിസത്തിന്റെ ആഗോള ചരിത്രം എന്ന വിഷയത്തിൽ ഡോക്ടർ പി ജെ വിൻസെന്റ് പ്രഭാഷണം നടത്തി. അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു, പരമാധികാരം മനുഷ്യനെ പരമമായി ദുഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ സാധ്യമായിട്ടുള്ള ആത്മീയമായ ബന്ധം അധികാര ബന്ധത്തിന് പുറത്താണ്. ഒരധികാരം പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയും അധികാരത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം പാറ്റേൺ ക്ലയന്റ് ബന്ധം മാത്രമായിരിക്കും, സംരക്ഷകനും സംരക്ഷിതാവും തമ്മിലുള്ള ബന്ധമായിരിക്കും. ഗംഗാധരൻ കരിവള്ളൂർ അധ്യക്ഷത വഹിച്ചു. പി അപ്പുക്കുട്ടൻ സംസാരിച്ചു. കെ ശിവകുമാർ സ്വാഗതം ആശംസിച്ചു. പ്രഭാഷണ പരമ്പര 13-ന് സമാപിക്കും. ഒന്നര വർഷത്തോളം നീണ്ട സൗദി ജീവിതം ഒരു ദുസ്വപ്നമായി തോന്നുകയാണ് പിലാത്രയിലെ പി എം ത്രേസ്യ രാജൻ എന്ന വീട്ടമ്മയ്ക്ക്. ശാരീരിക മാനസിക പീഡനങ്ങളുടെ കഠിനകാലം താണ്ടി കഴിഞ്ഞ ദിവസം അവർ ജന്മനാട്ടിൽ തിരിച്ചെത്തി. പിലാത്ര ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. മണലാരണ്യത്തിൽ 28 മാസത്തിലേറെ നീണ്ട ദുരിത പർവം താണ്ടി ഒടുവിൽ പിറന്ന നാട്ടിൽ കുറ്റവർക്കരികിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് പിലാത്തറയിലെ പി എം ത്രേസ്യാരാജൻ എന്ന വീട്ടമ്മ. ഗൾഫ് നാടുകളിൽ അവിദഗ്ധ തൊഴിലിലേർപ്പെടുന്ന മലയാളികളുടെ, പ്രത്യേകിച്ച് വീട്ടുജോലിക്കായെത്തുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാടുകളുടെ നേർചിത്രമാണ് ഈ പാവം സ്ത്രീ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. കടബാധ്യതകളിൽ നിന്ന് മുക്തമായി സ്വന്തം കുടുംബത്തെ ഒരു കരക്കെത്തിക്കാനാണ് ത്രേസ്യാമ്മ ഖത്തറിലേക്കുള്ള വിസയുമായി വിമാനം കയറിയത്. എന്നാൽ അവിടെ അറബിയുടെ സൗദിയിലുള്ള 3 വീടുകളിലാണ് ഇവർക്ക് കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വന്നത്. ഒരർത്ഥത്തിൽ വീട്ടു തടങ്കൽ തന്നെ. നാട്ടിലേക്ക് മടങ്ങാൻ പിന്നെ അറബി സമ്മതിച്ചതേയില്ല. അമ്മ മരിച്ചപ്പോൾ പോലും തിരിച്ചു വരാൻ സമ്മതിക്കാതിരുന്നപ്പോഴാണ് അവർ മലയാളി സന്നദ്ധ പ്രവർത്തകരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധപ്പെടുന്നത്. എനിക്ക് നല്ല കഷ്ടമായിരുന്നു. ഉണ്ടായിന് ഖത്തറിലെ വിസ കൊണ്ടുപോയിട്ട് സൗദിയിൽ പണിയെടുപ്പിച്ചു. ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പൈസക്ക് തന്നെ ഞാനിപ്പം വന്നത്. ടിക്കറ്റ് എടുത്ത് പോകണ്ടാന്ന് പറയുന്നത് ഒരു കൊല്ലം 3 വീട്ടിൽ പണിയെടുക്കണം, ഭയങ്കര കഷ്ടമായിരുന്നു. പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ത് പോകാൻ പറ്റില്ല, അമ്മ മരിച്ചപ്പോൾ ഞാൻ പോകണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ പോയി എൻ്റെ അമ്മ എണീക്കുമോ. അല്ല, എനിക്കൊരുപാട് വിഷമമുണ്ടാക്കി. അങ്ങനെ എൻ്റെ പൈസ ഇപ്പം ടിക്കറ്റ് എടുത്ത് ഞാൻ വന്നതും എൻ്റെ പൈസക്ക് തന്നെയാണ്. അവരെടുത്തു വന്നു ടിക്കറ്റ്. പിന്നെ പ്രവാസി രാജേഷേട്ടനും സുധാട്ടൻ കൃഷ്ണേട്ടൻ അവരെല്ലാം തന്നെയായിരുന്നു എൻ്റെ പ്രധാന ആൾ. നല്ല എനിക്ക് നന്ദിയുണ്ട് അവരോടെല്ലാം. സത്യം പ്രവാസീൻ്റെ ഒരുപാട് കടപ്പാടാണ്. എന്താ പറയേണ്ടത്, ദൈവം ഞാൻ നാട്ടിലെത്തി സത്യത്തിൽ. ഖത്തറിലെ മലയാളി സംഘടനയായ സംസ്കൃതി, പി കരുണാകരൻ എം പി, ടി വി രാജേഷ് എം എൽ എ, കേരള പ്രവാസി സംഘം നേതാവ് ദേർമാൽ സുധാകരൻ എന്നിവരുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഒടുവിൽ ഇവർക്ക് മോചനമായത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയ ത്രേസ്യാമ്മയെ കേരള പ്രവാസി സംഘം നേതാക്കൾക്കൊപ്പം ടി വി രാജേഷ് എം എൽ എ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ ലോഗോ പ്രകാശനം പടന്നാ കടപ്പുറം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ആർട്ടിസ്റ്റ് ശ്യാമശശി പ്രകാശനം ചെയ്തു. നവംബർ 13 മുതൽ 18 വരെ പടന്നാക്കടപ്പുറം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ആർട്ടിസ്റ്റ് ശ്യാമശശി നിർവഹിച്ചു. സി വി രവീന്ദ്രൻ ലോഗോ ഏറ്റുവാങ്ങി. വി എം ബാലൻ മാസ്റ്റർ അധ്യക്ഷനായി. കെ വത്സല, കെ വി ഗണേശൻ, രേണുകാദേവി, സജിത കെ എം തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ ഒരുപക്ഷെ ഈ ചിഹ്നം കാണുമ്പോഴേ എല്ലാ പ്രദേശക്കാർക്കും മനസ്സിലാകും ഇത് ചെറുവത്തൂരിന്റെ ചിഹ്നമാണ്.
ഇത് ചെറുവത്തൂർ സബ് ജില്ലയുടെ ചിഹ്നമാണ്. ചെറുവത്തൂർ കലോത്സവമാണ് അവിടെ നടക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും അതിൻ്റെ അടിയിൽ എഴുതി വെക്കേണ്ടത് ആവശ്യമില്ല. ഈ ചിഹ്നം വയലപ്ര ടൂറിസം പദ്ധതി പൂർത്തിയാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പദ്ധതി നവംബർ മാസത്തോടെ പൂർത്തിയാകും. പ്രകൃതി സൗഹൃദ ടൂറിസം വികസനമാണ് സർക്കാർ വയലപ്രയിൽ നടപ്പാക്കുന്നത്. ബോട്ട് ജെട്ടി, നടപ്പാത, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട്, പക്ഷിനിരീക്ഷണ കേന്ദ്രം തുടങ്ങിയവ സ്ഥാപിക്കും. DTPC യുടെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. 80% പ്രവൃത്തി പൂർത്തിയായി. വയലപ്ര പരപ്പിനോട് ചേർന്ന് നിർമ്മിക്കുന്ന കഫ്റ്റീരിയ, ഇരിപ്പിടങ്ങൾ എന്നിവയുടെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായുള്ള സോളാർ ലൈറ്റുകൾ നേരത്തെ തന്നെ സ്ഥാപിച്ചിരുന്നു. TV രാജേഷ് എംഎൽഎയാണ് വയലപ്ര ടൂറിസം പദ്ധതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വയലപ്രയിലെയും ചെമ്പല്ലിക്കുണ്ടിലെയും കണ്ടൽക്കാടുകളെ കുറിച്ച് പഠനം നടത്തുന്നവർക്ക് ഇത് ഏറെ ഗുണകരമാകും. പദ്ധതി പൂർത്തിയാകുന്നതോടെ വയലപ്ര പരപ്പ് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടും. വെള്ളൂരിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ വനിതാ കബഡി ടീം പരിശീലന ക്യാമ്പ് MLA ശ്രീകൃഷ്ണൻ, ദേശീയ കബഡി ടീം കോച്ച് E ഭാസ്കരൻ എന്നിവർ സന്ദർശിച്ചു. ശ്രീകൃഷ്ണൻ MLA കളിക്കാരെ പരിചയപ്പെട്ടു. ദേശീയ കബഡി ടീം കോച്ച് E ഭാസ്കരൻ കളിക്കാർക്ക് പരിശീലനത്തിനാവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകി. ദേശീയ തലത്തിലേക്ക് എല്ലാവരും വളർന്നു വരട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. പരിശീലനത്തിനു ശേഷം നടന്ന ചടങ്ങിൽ K നാരായണൻ, CM ദാമോദരൻ മാസ്റ്റർ, PP മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു. പൂരക്കളി നിർവാഹക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഉദനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകനും പൂരക്കളി മറത്തുകളി പണ്ഡിതനുമായ P ഭാസ്കരൻ പണിക്കർക്ക് സ്കൂളിൽ സ്വീകരണം നൽകി. മറത്തുകളി സ്വതാഹരണ ക്ലാസും നടന്നു. പൂരക്കളി മറത്തുകളി രംഗത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നിരവധി കാവുകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഭാസ്കര പണിക്കർ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഏറെ പ്രയത്നിച്ചു. ഭാസ്കരൻ മാസ്റ്റർക്ക് ലഭ്യമായ അംഗീകാരത്തിന്റെ അഭിമാനവും സന്തോഷവും പങ്കിടുകയാണ് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും. സ്വീകരണത്തോടനുബന്ധിച്ച് ഭാസ്കരൻ മാസ്റ്ററും പാണപ്പുഴ പത്മനാഭൻ പണിക്കറും തമ്മിൽ മറത്തുകളി സ്വതാഹരണവും നടന്നു. വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും അടക്കം നിരവധി പേർ സംബന്ധിച്ചു. കണ്ടങ്ങാളി എടാടൻ പുതിയവിയുടെ തറവാട് കുടുംബസംഗമം മുത്തത്തിയിൽ നടന്നു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസം ഒത്തുചേർന്നിരിക്കുന്നു. പുതിയ യോഗമല്ല, മറ്റു തരത്തിലുള്ള ഒരു സംഗമമല്ല. ഒരേ വീട്ടുകാരുടെ, ഒരേ ചിന്തയുള്ള, ഒരേ തരത്തിലുള്ള ജീവിതധാരയുള്ള ഒരു കൂട്ടായ്മ, ഊർജ്ജശക്തി വർദ്ധിപ്പിക്കുന്ന വലിയൊരു സന്ദർഭമാണിത്. ഉദ്ഘാടന യോഗത്തിൽ E P രാമചന്ദ്രൻ അധ്യക്ഷനായി. സംഗമത്തിന്റെ ഭാഗമായി തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ SI EP കുഞ്ഞിക്കണ്ണനെ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടകൻ കൃഷ്ണാനന്ദ ഭാരതി പൊന്നാടി അണിയിച്ചു. കൗൺസിലർ KV രാഘവൻ, E P രാഘവൻ, E P മനോജ്കുമാർ, E P ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പ് പൈനൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ October 17 ശനിയാഴ്ച തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപ്രന്റീസ്ഷിപ്പും തൊഴിൽ മേളയും സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9496776100, 9447124199 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സിനിമാ സംവിധായകൻ TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K രവി അധ്യക്ഷനായി. പിന്നെ സാഹിത്യകാരന്മാരൊക്കെ അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഒരു കലാകാരന്റെ, ഒരു സാഹിത്യകാരന്റെ സ്ഥാനം സമൂഹത്തിൽ എന്താണ്. വിദ്യാർത്ഥികളിൽ അന്തർലീനമായിരിക്കുന്ന കലകളെ പരിപോഷിപ്പിക്കണമെന്ന് വിദൂഷകൻ സിനിമാ സംവിധായകനും അധ്യാപകനുമായ TK സന്തോഷ് പറഞ്ഞു. സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്തോഷ്. പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ മാസ്റ്റർ, PK നാരായണൻ മാസ്റ്റർ, ഹരീന്ദ്രൻ മാസ്റ്റർ, സുധീർ കുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശീയ പാരമ്പര്യ ചികിത്സാ വിഭാഗത്തിന്റെയും നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഔഷധ സസ്യ പഠനയാത്ര കാനായിൽ നടന്നു. ഔഷധ സസ്യ പഠനയാത്രയുടെ ഭാഗമായി കാനായിയിലെ പാരമ്പര്യ ചികിത്സകനായ കുന്നത്ത് നാരായണന്റെ തോട്ടത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. പാരമ്പര്യ ചികിത്സാ വിഭാഗം പ്രസിഡന്റ് M ലക്ഷ്മണൻ ഗുരുക്കൾ ഔഷധ പഠന ക്ലാസ് എടുത്തു. M സദാശിവൻ ഗുരുക്കൾ, കോടോൾപ്പുറം കൃഷ്ണൻ മാസ്റ്റർ, ബക്കർ പാറാട് എന്നിവർ പങ്കെടുത്തു. 50 പേർ പരിപാടിയിൽ സംബന്ധിച്ചു. അതിനെ നമ്മൾ ശേഖരിച്ച് നാട്ടിൻ പുറത്ത് കുറച്ച് കൂടെ കൊണ്ടുവന്ന് വീട്ടിന് മുമ്പിൽ നട്ട് അതിനെ സ്കൂൾ കുട്ടികൾക്കും സ്കൂളുകൾക്കും പ്രധാനമായിട്ട് നമ്മൾ നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കുറേ പ്രധാനപ്പെട്ട സ്കൂളുകൾക്ക് ഇത്രയും ചെടി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നവരാത്രി സംഗീതോത്സവം October 13 മുതൽ 23 വരെ നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ സംഗീത കച്ചേരി, സംഗീതാർച്ചന, ഭക്തിഗാനസുധ, കഥകളി പദക്കച്ചേരി തുടങ്ങിയവ അരങ്ങേറും.
ഒക്ടോബർ 23 വിജയദശമി ദിനത്തിൽ ഗ്രന്ഥമെടുക്കൽ ചടങ്ങും നടക്കും. വെള്ളോറ ശ്രീ ചുഴലി ഭൗതിക്ഷേത്രം നവരാത്രി മഹോത്സവം ഒക്ടോബർ 13 മുതൽ 23 വരെ നടക്കും. ഇനി കാണാം മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെവിഡിഎസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ പയ്യന്നൂർ. സോഷ്യൽ മീഡിയയിൽ മതവിദ്വേഷം വളർത്തുന്ന പോസ്റ്റുകൾ ഇട്ടാൽ കർശന നടപടിയെന്ന് കേന്ദ്ര സർക്കാർ. പ്രതികരണങ്ങൾ. ഏതായാലും മതത്തെ വിദ്വേഷം വരുന്ന ഏതായാലും അത് പോസ്റ്റ് തന്നെയാണ്. എവിടെയായാലും രാജ്യത്തെ നമ്മൾ സ്നേഹം നിലനിർത്താനും മതസൗഹാർദ്ദം നിലനിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യ എത്ര കാലങ്ങളായിട്ട് നിലനിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഭരണാധികാരികളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ അതിനെതിരായിട്ട് ഇനി ശക്തമായ നടപടിയെടുക്കുന്ന കേന്ദ്രം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ല. തീർച്ചയായും വർഗവിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള ഏത് പ്രവർത്തനങ്ങളും നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ സ്നേഹിക്കുന്ന അത് മതസൗഹാർദ്ദം നിലനിർത്തുന്ന എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ്. വർഗീയതയെ പോഷിപ്പിക്കുന്ന നടപടിയെ ശരിയല്ല. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ചാനലുകളും വാട്സപ്പൊക്കെ ഈ വർഗീയത ഊതിപ്പെരുപ്പിക്കുന്ന രീതിയിൽ ചുറ്റും കുറവ് പറഞ്ഞുകൊണ്ടായിരുന്നു പോസ്റ്റ് ചെയ്യുന്ന സമുദായം ഒരിക്കലും നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് എതിർത്തത് ഏറ്റവും നല്ല നടപടിയാണെന്നുള്ളതാണ് അഭിപ്രായം. അത് എത്രയും നല്ല കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഈ രാജ്യത്ത് നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് പത്രത്തിൻ്റെ ധർമ്മം തന്നെയാണ് നിർവഹിക്കുന്നത്. നമ്മൾക്കറിയാം ഫേസ്ബുക്ക് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഉള്ള പോലെയുള്ള നമ്മുടെ നവമാധ്യമങ്ങളിൽ വരുന്ന പല കാര്യങ്ങളും നമ്മുടെ നല്ലതിനായിരിക്കണം, അല്ലാതെ വർഗീയത വളർത്തുന്നതിനെ ആവാൻ പാടില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിനും യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നവമാധ്യമങ്ങളിൽ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് എത്രയും നല്ലതാണ് നവമാധ്യമങ്ങളിൽ വർഗീയത കലർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നാൽ അത് നിർത്തലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമത്തിനെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മേൽ കേന്ദ്ര ഗവൺമെൻറ് മറ്റ് കടന്നുകയറ്റമുള്ള അത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുത്ത് നിർത്തണമെന്നുമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വർഗീയത വളർത്തുന്ന പോസ്റ്റ് ആരിട്ടാലും അത് വർഗീയത വളർത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ശരിയല്ല. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെവിഡിഎസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, വിവിധ കേന്ദ്രങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിലുള്ള DDF സ്ഥാനാർത്ഥിയുടെ വോട്ട് തള്ളുന്നതിനെ ചൊല്ലി ഈസ്റ്റളേരി പഞ്ചായത്തിൽ സംഘർഷം. ഒന്നര വർഷത്തോളം നീണ്ട ശാരീരിക മാനസിക പീഡനങ്ങളുടെ കഠിനകാലം താണ്ടി പിലാത്രയിലെ PM ത്രേസ്യ രാജൻ എന്ന വീട്ടമ്മ കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നും ജന്മനാട്ടിൽ തിരിച്ചെത്തി. പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. 85 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വയലപ്ര ടൂറിസം പദ്ധതി നവംബർ മാസത്തോടെ പൂർത്തിയാകും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.